നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ തീപാറും പോരാട്ടങ്ങളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു പോണ ഈ മാസത്തിലെ ഒരു അടാറ് ഐറ്റത്തിന്റെ വീഡിയോ ആയിട്ടാ ഇന്ന് നമ്മുടെ മച്ചാൻ വന്നേക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സ്നേഹത്തോടെ തന്നെ എല്ലാ കൂട്ടുകാരും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഞങ്ങള് പെരുമ്പാവൂരാര് ബീഫ് മേടിക്കാൻ ഓടി പാഞ്ഞു വന്നത് ഈ നിക്കണ റഫീഖിന്റെ കടയിലേക്കാണ്. റഫീഖ് വെട്ടിയ പോത്തിന്റെ ഉള്ളീന്ന് പുറത്തേക്ക് തള്ളി നിക്കണ ബോട്ടിംഗ് കപ്പയും കൊണ്ട് ഒരു അടാറ് ഐറ്റാണ് റോളറെ നമ്മളോട് ടാക്കി കാണിക്കാൻ പോണത്. കടയിൽ കിട്ടിയ ബോട്ടി കൊട്ടയിലേക്ക് കട്ടിങ്ങും ഷേവിങ്ങും കൊടുത്ത് തട്ടിയിട്ടിട്ട് മച്ചാനും ഗ്യാങ്ങും ഒരു അന്തവും ഇല്ലാണ്ട് മന്ദം മന്ദം വന്ന് രംഗാൻ തുടങ്ങിയത് നിങ്ങൾ ഈ കാണുന്നത്. 25 kg കപ്പയും 15 kg ബോട്ടിയുമാട്ടാ നമ്മളോട് എടുത്തു വെച്ചേക്കണത്. നമ്മുടെ നാട്ടില് ആദ്യമായിട്ട് പോത്തിനെ വെട്ടാൻ പഠിച്ച കൂട്ടുകാരനാണ് ഈ പിച്ചാത്തി വെച്ച കസർത്ത് കാണിക്കുന്നത്. കുട്ടി കഷ്ണത്തുമ്മ തട്ടിയും വെട്ടിയും കൊട്ടിയൊക്കെ ആയിട്ട് ബോട്ടി ഒന്ന് നുറുക്കണത് കട്ടപ്പേനെ പോലെ ഇരിക്കുന്ന കുട്ടപ്പന്മാരായ മച്ചാന്റെ രണ്ട് യമണ്ടൻ കൂട്ടുകാരാട്ടാ. ബോട്ടി മാത്രല്ലാട്ടാ നമ്മള് കൊണ്ടുവന്ന കപ്പക്കൊരു വെട്ടും തട്ടും കൊടുത്തിട്ട് വെട്ടി നുറുക്കി പീസ് പീസാക്കണതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി കൊടുക്കണ വെട്ടുമാറി ഹാൻഡിൽ വന്ന് ലാൻഡ് ചെയ്യിപ്പിക്കാണ്ട് നുറുക്കണ ടൈമില് നമുക്കൊരു കാര്യം പറയാനുള്ളത് ശ്രദ്ധിച്ച് കേട്ടോടങ്ങിയാൽ മതി. നമ്മള് മലയാളികളുടെ വീക്ക്നെസ് ആയ കപ്പ ബോട്ടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. നുറുക്കി വെച്ച പോത്തിന്റെ ബോട്ടി ആട്ടി ആട്ടി കഴുകി വൃത്തിയാക്കി ഒരു ചെരുവത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ട്രാൻസ്ഫർ ടു പണിസ്ഥലത്തേക്ക് പോട്ടാ. ബോട്ടി മാത്രം കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി ചൊവ്വാവൂലാട്ടുള്ളവരെ നുറുക്കി വെച്ച കപ്പ പെറുക്കിയിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെള്ളമൊഴിച്ച് കഴുകി അതും കൂടി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. രണ്ട് ചെമ്പും കൂടി വമ്പനായ ഒരു കൊമ്പനും കുഞ്ഞനായ ചില്ലനും ചേർന്ന് ഉന്തിക്കയറ്റി ഷെഡിലേക്കും വെച്ചിട്ട് കുക്കിങ്ങിന്റെ ഹാക്കിംഗ് ഇവിടെ തുടങ്ങാൻ പോകണ്ട. കഴുകി വൃത്തിയാക്കി എടുത്ത ബോട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് വാരി വിതറി കൊടുക്കുക. ഉപ്പിന്റെ പുറകെ തന്നെ ഒപ്പം തന്നെ മഞ്ഞളിന്റെ പൊടി പടലം തട്ടിക്കൊട്ടി പാട്ടിന് കീബോർഡിട്ടിട്ട് ബ്ലാക്ക് പെപ്പർ പൊടിച്ച പൊടിയാക്കി കുരുമുളകിന്റെ പൊടിയും കൂടി തട്ടിയിട്ട് കൊടുക്കട്ട. രണ്ട് പൊടികളുടെ കൂടെ ബോട്ടി ഇട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുക. ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫിനേക്കാൾ വേവുള്ള ബോട്ടി നന്നായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ട് സംഗതി വേവിച്ചെടുക്കണം. നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ആപ്പോപ്പ കുക്കറൊന്നുമല്ലട്ട. അടിയിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ കൂടെ ആവി വിസലായിട്ട് വന്ന അടിപ്പൻ കുക്കറാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത്. നോക്കിക്കണ്ട ഒരു ഉരുളി എടുത്ത് വയ്ക്കുക ആവശ്യത്തിനുള്ള കോക്കനട്ടിന്റെ ഓയിലാണ് വെച്ചു കൊടുക്കുക. 15 kg ബോട്ടിക്ക് 23 pieces മീഡിയം ടൈപ്പിലുള്ള സവാളയാണ് തുടങ്ങിയത് നമ്മളോട് കൊടുത്തേക്കുന്നത്. എന്റെ പൊന്നാര മക്കളെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ചട്ടകം വെച്ച് ഇളക്കാൻ നേരത്തെ ചട്ടകത്തുമ്പ വെള്ളമല്ലാന്നുള്ള വെളിവ് വേണോട്ടാ. പൊട്ടി തെറിച്ച് കൈ തൗടുടേപ്പു. സവാള ഒരുപാട് വഴഞ്ഞു പോണതിന് മുമ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പിഞ്ഞാണത്തിലാണ് കമത്തിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 10-20 pieces തക്കാളിയാണ്. തക്കം പാർത്ത് തട്ടുള്ള കടയിലെ തട്ടും പുറത്ത് തട്ടി മുട്ടിയും തട്ടി കളിച്ചുകൊണ്ടിരുന്ന തക്കാളിനെ വെട്ടിക്കൂട്ടിയ പീസാണ് ഉള്ളത്. അതും കൂടി ഉരുളിയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് ജോയിന്റ് ആക്കി ഇടുക. സാൾട്ട് ഇട്ട് ടേസ്റ്റ് കൊടുക്കാൻ മറന്നു പോയിക്കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട പണി മൊത്തം ഫാൾട്ട് ആയിരിക്കും. ഈ നേരം കൊണ്ട് കുക്കറിൽ വേവിക്കാൻ ചേർന്ന പോട്ടിയുടെ കാര്യം ഇവിടെ തീരുമാനമായിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പോട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി സവാള നന്നായിട്ടാണ് വഴഞ്ഞ കഴിയുമ്പോൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇട്ട് കൊടുത്ത മല്ലിപ്പൊടി നന്നായിട്ട് അങ്ങോട്ട് മൂത്തതിന് ശേഷം മാത്രമായിരിക്കണം ബാക്കിയുള്ള പൊടി വഴിപാട് ഇവിടെ അടിക്കടി നടത്തി കൊടുക്കേണ്ടത്. ചുരുക്കമുള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീർ മുളക് പൊടിയും കൂടെ തന്നെ മഞ്ഞളിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഏരോ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം അങ്ങനെ കുരുമുളകിന്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുക. എല്ലാ പൊടിയും കൂടി അടിയിൽ ഇരിക്കണ ഉരുളിലേക്ക് ഇട്ടിട്ട് കിണ്ണം കാച്ചി ഇളക്കലും നടത്തി കൊടുക്കാണ്ടുള്ളവരെ നമ്മുടെ മച്ച. ബീഫിൽ ഇട്ടേനിട്ടുണ്ടെങ്കിൽ മുറ്റാവണ, കുറച്ച് മീറ്റ് മസാല ഇട്ടേനിട്ടുണ്ടെങ്കിൽ സംഗതി പൊളിക്കും. ഒന്നും പറയണ്ട മക്കളെ, വെപ്രാളം പിടിച്ച് പണിയെടുക്കുന്ന ടൈമില് നേരത്തെ ഇടേണ്ട ചില്ലി ഫ്ലേക്സിന്റെ കാര്യം മറന്നുപോയിട്ട. പിന്നെ ഒന്നും നോക്കിയില്ല, മസാലയും പിടിച്ചിരിക്കാണ്ട് മസാല അങ്ങനെ ഒരു മൂലക്കെട്ട് മാറ്റിയിട്ട് ചില്ലി എന്ന ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങനെ ജോയിന്റ് ആക്കി എടുത്തു. ഇനിയാണ് മോനെ കളി കാണാൻ പോണത്. വേവിച്ച് വെച്ചേർന്ന ബോട്ടി ഉരുളിയിലേക്ക് ഒരൊറ്റ കമത്തും വെച്ചോർത്തേനിട്ടുണ്ടെങ്കിൽ ഇളക്കൽ എന്ന പരിപാടി വീണ്ടും തുടങ്ങാം. എന്റെ പൊന്നിങ്ങാതി, തട്ടുകടയിലെ തട്ടുവെളിപ്പൻ കപ്പയും പൊട്ടിയും ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണോട്ടോ. നീളത്തിലിരിക്കുന്ന പച്ചമുളകിനെ നീളത്തിൽ തന്നെ പള്ള ചേർത്ത് വെട്ടി വിതറിയിട്ട് കൊടുക്കുക. അത് മാത്രല്ലാട്ടോ, കാടപടലം എത്തിപ്പെട്ട കരുവേപ്പിന്റെ ലേന അട്ടപടലം പടവലം അടിച്ച് ഊർത്തിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയുടെ ചെപ്പും കൂടി തൂവിയിട്ടിട്ട് ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ആഹാരത്തിന് ഹരം പിടിപ്പിക്കുന്ന ഗരം മസാലയാണ്. ഒന്നും നോക്കണ്ട, മൂടി വെച്ചുകൊടുക്കട്ടോ. ബോട്ടി അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെട്ടോ. നമുക്ക് നമ്മുടെ കപ്പേനെ കെട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മൾ മലയാളികളോട് കപ്പ വേഗിനെ പറ്റി ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ലാത്ത കാരണം പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കണില്ല. തെറ്റായ ബോട്ടി കിടക്കണ കിടപ്പ് കണ്ടോ. ബോട്ടിയുടെ ടേസ്റ്റിൽ ഒന്ന് ടിസ്റ്റ് വരാൻ വേണ്ടി വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി പാങ്ങനെ കണ്ട് തളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക പിടപ്പൻ ബോട്ടിക്കർ ഇവിടെ റെഡി ആയിട്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് കിഡിലോസ്റ്റി മിക്സിംഗ് ആണ് തുടങ്ങിയത്. വേവിച്ച് വെച്ചേർന്ന കിഡ്ഡുകൻ ബോട്ടിക്കറി റെഡിയാക്കി വെച്ചേർന്ന ചെമ്പിലേക്കും ഇടാം. അപ്പൊ തന്നെ വെന്തുടഞ്ഞ സെറ്റപ്പായ കപ്പയും കൂടി കൊട്ടയിലേക്ക് കൊണ്ടുവന്ന് ഒരൊറ്റ കൊട്ടും വെച്ചുകൊടുക്കും. ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിംഗ് കപ്പയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ അവസാനത്തെ മിക്സിംഗിലാണ്. മിക്സിംഗും കോട്ടിംഗും കഴിഞ്ഞ് അവസാനത്തെ കിടപ്പ് പണി കണ്ടോട്ടോ. നമ്മൾ ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടോ. എല്ലാ നാട്ടിലും ഉണ്ടാവും ഉണർന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് കൂട്ടുകാരും നാട്ടുകാരും വായനശാലകളൊക്കെ. ഈ ഒരു കൂട്ടായ്മയിലേക്ക് വേണ്ടി നമ്മുടെ മച്ചാനുണ്ടാക്കിയ ഐറ്റാണ്ടുള്ളവരെ നമ്മുടെ ഈ കപ്പയും പൊട്ടി ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ നാട്ടിലുള്ളത് നാടിന്റെ ഐശ്വര്യവും ഒത്തൊരുമയാണ്. ഇപ്പത്തെ തലമുറയെ ലഹരിയെന്ന് മോചിപ്പിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇതുപോലെയുള്ള നാട്ടുപ്രദേശത്തുള്ള ക്ലബുകളും വായനശാലകളൊക്കെ. ലഹരിക്ക് അടിമപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓരോ നാട്ടിലുമുള്ള ഇതുപോലത്തെ കൂട്ടായ്മയിലേക്ക് അവരെയും ചേർത്ത് പിടിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതുപോലത്തെ കൂട്ടായ്മയിലൂടെ നമുക്ക് പറയാൻ പറ്റണം എന്റെ നാട് 100% ലഹരി വിമുക്തമാണ്.